Hello friends, welcome back to my new video. Inna na daavle kathina ninte po njangada veellu rikka vanna kuriyokke kurikkunnundu appo nokkiyappo anna vakkunde birthday ku vaange korayan chedigalu pinna nadu aayirunnu appo njan chedigal okka vanna kaanichu tharam chedigalu mathramalla marangalu undu appo namukku adum kudi vanna poi nokka ee maava aanu idu idil onnum cheyidittilla adalle kuri vechu adilekku akkichu na manna ittittu nammala mega steam aanu idu ingane ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അരളിയാണ് നമുക്ക് അന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ഏറ്റവും വലിയ ചെടിയായിരുന്നു ഇത് ഇത് റോസ് കളർ അരളിയാണ് ഇത് കടലാസ് റോസാണ് ഇത് ഇത് റോസയാണ് ഇത് അങ്ങോട്ടുള്ള രണ്ടും കടലാസ് റോസാണ് ഇത് നാവലാണ് നാവൽ പഴമാണിത് ഇനി ഇത് മഞ്ഞ റംബൂട്ടാനാണിത് ഇത് എൻ്റെ ചുവന്ന റംബൂട്ടാനും ഇത് നാരങ്ങയാണ് പിന്നെ എന്തേ ഇവിടെ പേരയുണ്ട് ഇത് വെക്കൊണ്ട് പൊടിക്കും അങ്ങനല്ല കേട്ടോ പിന്നെ നമുക്കൊരു പേരയും കൂടി ഉണ്ടായിരുന്നു അതോ ഉടമ ഇപ്പോൾ ഞാൻ രാവിലെ എനിക്കിപ്പോൾ തന്നെ കണ്ടത് ഇതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ വീടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം വീട് കാട് പോലെ അത്ര പലോ ചെടികളും വൃക്ഷങ്ങളെല്ലാം നടന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുതിയൊക്കെ എടുത്ത ആൾക്കാർക്ക് നോമ്പുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇന്ന് ഈ ദിവസമൊക്കെ എന്തായാലും ഭക്തത്തിൽ തിന്നതാണ് പിന്നെ അപ്പോൾ ഞാൻ അമ്മ എടുത്ത് ചോദിച്ചു അമ്മ ബുക്ക് ഇന്ന് ഈ വായിക്കണ്ടെന്ന് വെച്ചപ്പോൾ അമ്മ എടുത്ത് തന്നു അപ്പോൾ അതിൽ നിന്ന് തുറന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളും പല വൃക്ഷങ്ങളും കൃഷി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 99 അപ്പോൾ അതിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് വായിച്ചപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റി അപ്പോൾ ഞാൻ ഇന്ന് വായിച്ചതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് വായിച്ച ചാപ്റ്റർ പല വൃക്ഷങ്ങളും കൃഷി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇത് അടിപൊളിയായിരുന്നു ഞാൻ വായിച്ചപ്പോൾ ഇനിയപ്പോൾ ഞാനത് നിങ്ങൾക്കായിട്ടൊന്ന് പറഞ്ഞു തരും അപ്പോൾ നമ്മളൊരു മാവ് നട്ടാൽ മാവ് കൊണ്ട് എത്ര ഗുണമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അതിൽ മനുഷ്യർക്കുമുണ്ട് മൃഗങ്ങൾക്കും ഉണ്ട് ഗുണം ഇപ്പോൾ ഒരു മാവിൽ മാങ്ങ ഉണ്ടാകുന്ന വിചാരിച്ചു അതിൽ പല ജീവികളും പക്ഷികളും വന്ന് ആ മാങ്ങ ഭക്ഷിക്കും കുട്ടികളായാൽ പോലും ആ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തും അത് ഭക്ഷിക്കും അല്ലാണ്ട് കിട്ടുന്ന പാത്രത്തിൽ ചെയ്യുന്ന മാങ്ങ എടുക്കും ചില ആളുകൾ അത് മാങ്ങ പഴക്കമായ മാങ്ങ എടുത്ത് പഴുപ്പിക്കും ചില തണലത്തെ ചെവിയിലൊക്കെ നടന്ന് ശീലിക്കുന്ന വന്നൊരു തണൽ കിട്ടാൻ വേണ്ടി മാവിൻ്റെ അടിയിൽ വിശ്രമിക്കും അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ഒരു മാവ് കൊണ്ട് തന്നെ അപ്പോൾ അതുപോലെ ഒരു 1000 മാവുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് ഈ ഭൂമി കൊള്ളണം നന്നാക്കാൻ പറ്റും ആരാണ് ഒരു മാവ് നട്ടത് അത് നമ്മളെപ്പോലുള്ള പല വ്യക്തികളാവും ഇപ്പോൾ ഇന്ന് ഇവിടെ വന്ന് വൃക്ഷം നട്ട അംഗൾ പോലും ഇന്ന് നമുക്ക് ചെയ്യാം നമുക്കെന്നല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവികൾക്കും മനുഷ്യർക്കും ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ആ അംഗൾ ചെയ്യുന്നത് വലിയൊരു ഉപകാരം തന്നെയാണ് വലിയൊരു സഹായമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലവും അനുഗ്രഹവും എല്ലാം കാത്തിരിക്കുന്ന അയാൾ ഇനി പരലോകത്ത് ചെല്ലുവാണെങ്കിൽ അയാൾക്ക് നല്ല അടിപൊളിയായിട്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു പച്ചക്കറി തോട്ടം നട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് അയാൾ അറിയാണ്ട് എല്ലാം നല്ല ഫ്രഷാണ് അതിൽ നിന്ന് അയാൾ അറിയാണ്ട് ഒരാൾ തക്കോവൻ തക്കാളി ക്യാരറ്റ് ക്യാബേജ് അങ്ങനെ എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിച്ചു അയാൾ നോക്കിയപ്പോൾ ഇതെല്ലാം പോയത് നഷ്ടമായതുപോലെയാണെങ്കിൽ പക്ഷെ അതയാൾക്ക് ഒരു നഷ്ടം ആവുന്നില്ല അത് അയാൾക്ക് ദാനം ചെയ്ത കൂലിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയ ആൾക്ക് ഇത് കൊണ്ടുപോകുന്ന ശിക്ഷയും കിട്ടും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു ചെടി നടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നാളെ ലോകം അവസാനിക്കുമെന്ന് കണ്ടാൽ പോലും അയാൾ അതിൽ നിന്ന് പിന്മാറരുത് അത് നട്ട് തന്നെ ഇരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 90 വയസ്സിൻ്റെ അടുത്ത് വരുന്ന ഒരാൾ ഒരു മാവ് നട്ടു പക്ഷെ ആ ആൾ മാവ് നട്ടപ്പോൾ അത് അയാൾക്ക് വേണ്ടി ആയിരിക്കില്ല അയാൾക്ക് അതിന് തിന്നണമെന്ന് ഒരു ആഗ്രഹവും ഉണ്ടാവില്ല ഇനി അത് അദ്ദേഹത്തിൻ്റെ തലമുറ അതായത് ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ആ മാവ് നടുന്നത് തന്നെ അവർക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ളവർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജീവികൾക്കും തത്തകൾക്കും കുയിലിനും കാക്കയ്ക്കും എല്ലാവർക്കും ഒരു കൂടാവാനും തണലാവാനും മാങ്ങ തിന്നാനും
പഠിക്കാനും എല്ലാം നമുക്ക് അതിൽ നിന്ന് യൂസ്ഫുള്ളാണ്. ഈ ഹദീസിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരങ്ങൾ നട്ടും കൃഷി ചെയ്തുകൊണ്ടും നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രതിഫലവും നമുക്ക് നേടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മുല്ല. മുല്ല ഞങ്ങളിവിടെ നിന്ന് പോയപ്പോൾ തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പൂവൊക്കെ ആയി വളർന്ന് നിൽക്കുന്നുണ്ട്. ഇത് ഇത്രയല്ല, ടെറസിൻ്റെ മേളിലൊക്കെ ഉണ്ട്. നമുക്ക് ടെറസിൻ്റെ മേളിൽ പോയാൽ കുറേ പൂവൊക്കെ അതിൽ നിന്ന് എടുക്കാം. ഇന്നലെ ഇവിടെ കിളിയൊക്കെ വന്നിരുന്നു, രണ്ട് കിളി വന്നിരുന്നു.